2017 നവംബർ 4 ഇൻഡോറിൽ വെച്ച് കർദിനാൾ ആഞ്ചലോ അമാത്തോ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. Regina Maria Vatalil, in seculo Maria. വടക്കേ ഇന്ത്യൻ സമൂഹത്തിലെ ചൂഷണത്തിനും ഉച്ചനീചത്വങ്ങൾക്കുമെതിരെ പടപൊരുതിയ സാമൂഹിക പ്രവർത്തക, ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭയിലെ തീഷ്ണതയുള്ള മിഷണറി, പ്രതിസന്ധികളിൽ തളരാത്ത ആക്ടിവിസ്റ്റ്, വിശ്വാസത്തിനു വേണ്ടി മരണം ഭരിച്ച ധീര രക്തസാക്ഷിണി, പാവപ്പെട്ട ആദിവാസികളെ അക്ഷരം പഠിപ്പിച്ചതിനും അവകാശങ്ങളെപ്പറ്റി ബോധവൽക്കരിച്ചതിനും ചൂഷണത്തിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കിയതിനും സ്വന്തം കാലിൽ നിന്ന് പണിയെടുക്കാനും സമ്പാദ്യശീലം വളർത്താനും മൂല്യബോധം ആർജിക്കാനും സഹായിച്ചതിനുമാണ് മഥാന്തർ ഈ സാധു കന്യാസ്ത്രീക്ക് കൊലപാതക ശിക്ഷ വിധിച്ചത്. അവിടെ സാധാരണക്കാരായിരുന്ന ആദിവാസികളുടെയും അധിസ്ഥരുടെയും ദളിതരുടെയും ഉദ്ധാരണത്തിനു വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ അവിടെ ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അവർ അവിടുത്തെ ജന്മിമാരും കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നവരും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ആയിരുന്നു ആയ ആളുകളായിരുന്നു. അപ്പോൾ ഇവർ ഈ സിസ്റ്റർ ആളുകൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കൊടുക്കുകയും ഗവൺമെൻറ് സബ്സിഡികളൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ലഭ്യമായിരുന്ന ആദായം ഈ സിസ്റ്റർ നിർത്തലാക്കുന്ന മാതിരി ഉള്ള ഒരു സാഹചര്യം ഉണ്ടായതാണ് ഇവരോടുള്ള വൈരാഗ്യം. ഈ സിസ്റ്ററിനെ ഇനി ഇവിടെ ജീവിച്ചിരുന്നാൽ ഞങ്ങളുടെയൊക്കെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാകും. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പാവപ്പെട്ടവർക്ക് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങളെല്ലാം ഇവരാണ് മേടിച്ചെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇവർക്ക് കിട്ടുന്ന ആദായത്തിൽ കുറവ് വരും, ഇവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ പല കാരണങ്ങൾ വെച്ച് ഈ സിസ്റ്ററിനെ ഇല്ലാതാക്കുന്നതിന് അവർ തീരുമാനമെടുക്കുകയും സമുദ്ര സിംഗ് എന്ന വാടക കൊലയാളിയെ ഉപയോഗിച്ച് സിസ്റ്ററിനെ വധിക്കുവാനായിട്ട് അവർ ഏതാണ്ട് 25,000 രൂപ കൊട്ടേഷൻ കൊടുത്ത് സമുദ്ര സിംഗിനെ വധത്തിന് പ്രേരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ സമുദ്ര സിംഗ് 5,000 രൂപ അഡ്വാൻസ് മേടിച്ചിട്ടാണ് സിസ്റ്ററിനെ ഒരു ബസ് നാട്ടിലേക്കുള്ള യാത്രയിൽ ഉള്ള ബസ്സിൽ വെച്ച് ആക്രമിക്കുകയും വധിക്കുകയും ചെയ്തത്. ഏതാണ്ട് 54 കുത്തുകൾ ഏൽപ്പിച്ചാണ് അവർ ജീവൻ വെടിയുന്നത്. അവസാനം ബസ്സിൽ നിന്ന് കുത്തി പുറത്തിറക്കി നിലത്തിട്ട് കഴുത്തും മുറിച്ച് ചങ്ക കുത്തിക്കീറി വളരെ അതിദാരുണമായിട്ടാണ് സിസ്റ്ററിനെ കൊല്ലുന്നത്. 54 കുത്തുകൾ ഏറ്റാണ് സിസ്റ്റർ മരിക്കുന്നത്. ഞാനും നാഥൻ്റെ ചാരി കിട്ടുന്നു
പ്രണമിടാ വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ണർന്നുപോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടുത്തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥൻ പമുണർന്നിടാ ഉത്തർപ്രദേശിലെ ബിജ്നോറിലും മധ്യപ്രദേശിലെ സാത്ന ഇൻഡോർ രൂപതകളിലുമുള്ള ഗ്രാമീണ ജനതയുടെ ജീവിത പുരോഗതിക്കാണ് സിസ്റ്റർ റാണി മരിയ തൻ്റെ ജീവിതം സമർപ്പിച്ചത്. ദരിദ്രരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുക എന്നതായിരുന്നു അവരുടെ നിരന്തരമായ ചിന്താവിഷയം. സത്യത്തിനും നീതിക്കും വേണ്ടി സ്വന്തം മനസാക്ഷിയുടെ പ്രചോദനങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് പ്രവാചക ധീരതയോടും സഭാധികാരികളുടെ അനുഗ്രഹാശിസുകളോടും കൂടി കർമ്മരംഗത്തേക്കിറങ്ങി. പാവങ്ങളുടെ ഉന്നമനവും വിമോചനവുമായിരുന്നു സിസ്റ്ററിൻ്റെ പ്രാണനും പ്രാർത്ഥനയും. നിരന്തരമായ ഗ്രാമസന്ദർശനങ്ങളിൽ സിസ്റ്റർ റാണിയുടെ മുമ്പിൽ നിരന്ന പ്രശ്നങ്ങൾ നിരവധിയായിരുന്നു. വീട്, റോഡ്, കുടിവെള്ളം, ഭക്ഷ്യവിഭവങ്ങൾ, വെളിച്ചം, തൊഴിൽ, അനാഥത്വം, അശാന്തി, അക്ഷരജ്ഞാനമില്ലായ്മ, വിജ്ഞാനതൃഷ്ണ തുടങ്ങിയ പല പല ആവശ്യങ്ങൾ. ഒരു മനുഷ്യായുസ്സിൽ എത്ര കിണഞ്ഞു ശ്രമിച്ചാലും നികത്താനാവാത്ത പരാധീനതകൾ. പക്ഷേ സിസ്റ്റർ റാണിയുടെ നേതൃത്വവും പ്രവർത്തനവും അവരെ സമഗ്ര വളർച്ചയിലേക്ക് നയിക്കുക തന്നെ ചെയ്തു. സിസ്റ്റർ റാണിയുടെ ഈ പ്രവർത്തനങ്ങൾ ഗ്രാമങ്ങളിലെ ചിലരുടെ അതൃപ്തിക്കും അസഹിഷ്ണുതയ്ക്കും കാരണമായിരുന്നു. സർക്കാർ സംവിധാനങ്ങളോ സമുദായ നേതാക്കളെന്ന് അഭിമാനിക്കുന്നവരോ എത്തി നോക്കാത്ത മലയിടുക്കുകളിലും ചതുപ്പ് പ്രദേശങ്ങളിലും മൃഗങ്ങളെപ്പോലെ അലഞ്ഞിരുന്ന മനുഷ്യരെ സിസ്റ്റർ റാണി കൈപിടിച്ചുയർത്തി സ്വയം പര്യാപ്തതയിലെത്തിച്ചതിൽ ചിലർ അമർഷം തുറന്നു പ്രകടിപ്പിച്ചു. കുടിലെ കാമനകൾ കുടിപാർക്കുന്ന അവരുടെ മൃഗമനസ്സുകളിൽ പകയുടെ തീക്കനലുകൾ സാവധാനം എരിഞ്ഞു തുടങ്ങി. ജീവൻ സിംഗ്, ധർമ്മേന്ദ്ര സിംഗ്, സമന്ദർ സിംഗ് എന്നിവർ സിസ്റ്റർ റാണി മരിയയെ ഇല്ലായ്മ ചെയ്യുവാൻ നേതൃത്വം നൽകിയവരാണ്. സമന്ദർ സിംഗ് ഇതിനു മുൻപ് 12 പേരെ കാലപുരയിലേക്ക് അയച്ച ഗുണ്ടാ തലവനായിരുന്നു. സമന്ദർ സിംഗ് കൊലക്കത്തി സിസ്റ്ററിൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞിറക്കി. യാത്രക്കാർ നോക്കി നിൽക്കെ തുരുതുര അവളെ ആ കൊലയാളി കുത്തി. എൻ്റെ ഈശോയെ എന്ന് നിലവിളിച്ചുകൊണ്ട് റാണി മരിയ കുഴഞ്ഞു വീണു.
ക്ഷമയുടെ സുവിശേഷമായി മാറിയ ഈ പുണ്യപുഷ്പം ഭൂമിയിൽ നിന്നടർന്ന് സ്വർഗത്തിന്റെ പൂന്തോപ്പിലേക്ക് എടുക്കപ്പെട്ടു. ഒരിക്കൽ സിസ്റ്റർ റാണിമരിയുടെ അനിയത്തി സിസ്റ്റർ സെൽമിയും സഭാധികാരികളും ജയിലിൽ ചെന്ന് സ്വാമി സദാനന്ദനോട് ചേർന്ന് അവിടെ ചെല്ലുമ്പോൾ കയ്യിൽ രാഖി കെട്ടി സ്വന്തം സഹോദരനായി സമന്ദർ സിംഗിനെ സ്വീകരിക്കുകയും സമന്ദർ സിംഗ് സിസ്റ്റർ സെൽമിയെ സ്വന്തം സഹോദരിയായി അംഗീകരിച്ച് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്ത ഒരു മഹനീയ കർമ്മത്തിന് അന്ന് അവിടെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അതിനുശേഷം കാലങ്ങൾ കടന്നുപോയി. കുറ്റവാളിയായ സമന്ദർ സിംഗ് മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന് നല്ലവനായി ജീവിക്കുവാനുള്ള പരിശ്രമം ആരംഭിച്ചപ്പോൾ കുടുംബാംഗങ്ങളും സഭാധികാരികളും സ്വാമിയച്ഛനും സഹോദരി സഹോദരന്മാരെല്ലാവരും ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്ത് ഇദ്ദേഹത്തിന് നിർബാധികമായ പറോൾ അനുവദിക്കണമെന്നും ജയിലിൽ നിന്നും വിട്ടയക്കണമെന്നും അപേക്ഷ നൽകിയതിൻ്റെ വെളിച്ചത്തിൽ ആറാമത്തെ വർഷം സമന്ദർ സിംഗ് ജയിൽ മോചിതനായിട്ട് പുറത്തു വന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. സിസ്റ്റർ റാണിമരിയയുടെ പിതാവ് രോഗിയായി മരണാസന്നനായ വിവരം സമന്ദർ സിംഗ് അറിയുകയും അദ്ദേഹം പറഞ്ഞു, എനിക്ക് അച്ഛനെ നാട്ടിൽ പോയി കാണണം, അദ്ദേഹത്തിൻ്റെ കാലിൽ ഒക്കെ വീണ് ക്ഷമ ചോദിച്ച് അദ്ദേഹത്തോട് അനുഗ്രഹം വാങ്ങണം മരിക്കുന്നതിന് മുമ്പ് എന്ന ആഗ്രഹം ഇൻഡോർ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പിതാവ് നാട്ടിലേക്ക് പോകാൻ അനുവാദം കൊടുക്കുകയും ആ അവസരത്തിൽ പിതാവും ഞങ്ങൾ തമ്മിൽ വളരെ ബന്ധത്തിലായിരുന്നു, മിക്കവാറും ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പിതാവ് എന്നെ വിളിച്ച് പറഞ്ഞു, സമന്ദർ സിംഗും സെൽമി സിസ്റ്ററും നാട്ടിലേക്ക് വരുന്നുണ്ട്, വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യണം, അദ്ദേഹത്തിന് യാതൊരുവിധ സുരക്ഷിതത്തിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകരുത്, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യണം എന്ന് പിതാവ് എന്നോട് ആവശ്യപ്പെട്ട അനുസരിച്ച് ഞാൻ എറണാകുളം എസ് പി എയും പെരുമ്പാവൂർ സർക്കിൾ ഇൻസ്പെക്ടറെയും ബന്ധപ്പെട്ട് ഇങ്ങനൊരു കൊലയാളിയയാൾ നാട്ടിലേക്ക് വരുന്നുണ്ട്, നാട്ടിൽ വന്നാലോ വീട്ടിൽ വന്നാലോ ആരെങ്കിലും അദ്ദേഹത്തെ പ്രകോപനമായ രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കുമോ എന്നൊരു ആശങ്ക എനിക്കുണ്ട്. സംഭവിക്കില്ല എങ്കിൽ പോലും സംഭവിച്ചാൽ അത് എന്നെ ഇതിന് അനുവാദം തന്ന പിതാ ബിഷപ്പിനുള്ള വിഷമം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നല്ലൊരു സംരക്ഷണം തരണം എന്നാവശ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഷാഡോ പോലീസിനെ തന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. പറഞ്ഞു ഒരു എല്ലാവിധത്തിലും ഞങ്ങൾക്ക് തൊട്ട് പിറകെ തന്നെ പോലീസ് സംരക്ഷണവും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അത് പക്ഷേ അത് ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് സമന്ദർ സിംഗ് പിതാവിനോട് പറഞ്ഞു, ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വരും, അവിടുന്ന് ബസ് കയറി പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങും, ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി പുല്ലുവഴിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, മാതാപിതാക്കളെ കാണിക്കണം. പിതാവാണ് എനിക്ക് അനാത്തിൽ പിതാവ് എനിക്ക് തന്ന നിർദ്ദേശം. അങ്ങനെ ഞാനത് ചെയ്യുകയും ചെയ്തു. ആദ്യമായിട്ട് ഇങ്ങനെ ഈ കൊലയാളിയായ സമന്ദർ സിംഗിനെ സിസ്റ്റർ റാണിമരിയയുടെ മാതാപിതാക്കളെ കാണുന്നതിനും അവരുടെ അടുത്ത് ക്ഷമയോദിക്കുന്നതിനും വേണ്ടുന്ന ആദ്യത്തെ സംഭവത്തിന് സാക്ഷിയാവുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുകയും ചെയ്തു. ദൈവദാസിയുടെ മധ്യസ്ഥതയിലൂടെ നിരവധി അനുഗ്രഹങ്ങൾ വിശ്വാസികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സുവിശേഷമേകി സുവിശേഷമായി മാറിയ സിസ്റ്റർ റാണിമരിയയുടെ ജീവിതവും മരണവും ഉത്തരേന്ത്യയിലെ സഭാമക്കൾക്ക് പ്രചോദന ജ്യോതിയാണ്. ഇൻഡോറിൽ നിന്ന് 40 കിലോമീറ്റർ അപ്പുറം ദേവാസ് ജില്ലയിലുള്ള ഉദയ്നഗറിലാണ് സിസ്റ്റർ റാണിമരിയയുടെ കബറിടം. 2003 സെപ്റ്റംബർ 26 സിസ്റ്റർ റാണിമരിയയുടെ നാമകരണ നടപടികൾക്ക് തുടക്കമായത്. ഇതിൻ്റെ ഭാഗമായി 2016 നവംബർ 18 കബറിടം തുറന്ന് അവശിഷ്ടങ്ങൾ പള്ളിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ധാരാളം അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണിമരിയയുടെ മധ്യസ്ഥതയിലൂടെ ലഭിക്കുവാൻ തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം.